ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല കമൻസ് അറിയിക്കുന്നുണ്ട്, അത് കാണുമ്പം നല്ല സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തേക്കുള്ള വെള്ളാപ്പത്തിൻ്റെ അരിയൊക്കെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കറിയായിട്ട് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ വീക്കെൻഡിൽ അങ്ങനെ ചിലപ്പം നേരത്തെ എണീക്കലൊന്നുമില്ല, ഫജർ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിടക്കും ലേറ്റായിട്ട് എണീക്കൽ. അപ്പോൾ ഇന്ന് ഉറങ്ങാണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടേനു, മെയിനായിട്ട് പച്ചക്കറിയൊക്കെ കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ സാധനം വാങ്ങി വന്ന് കഴിഞ്ഞിട്ട് വെള്ളാപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴത്തേക്കേ കുട്ടികളും എണീക്കുള്ളൂ, കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവർ ലേറ്റാവും കിടക്കാൻ, എണീക്കാനും അതുപോലെ തന്നെ ലേറ്റാവും. അപ്പോൾ ഇതാ ഞാൻ ചിക്കനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യണം, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കറിക്ക് വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം നേരത്തെ ചോറുണ്ടാക്കി വെച്ചാലാണ് നല്ലത്. അതാകുമ്പം തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാനിതാ ഓയിലിലേക്ക് ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അത് വാടി വരുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ വേവിക്കുന്നത് തേങ്ങേൻ്റെ രണ്ടാം പാലിലാണ് കേട്ടോ. പിന്നെ ഒന്നാം പാലും ആവശ്യമുണ്ട്, അത് പിന്നെ ലാസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടു. അപ്പോൾ ചിക്കൻ ഉള്ളിയിലെല്ലാം കിടന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ശരിക്കും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങളൊക്കെ തീർന്നിട്ടുള്ളത്. ഇനി ചിക്കൻ ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ കുറേ പേരിങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ അരി ഇങ്ങനെ പൊട്ടിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഇങ്ങനെയാട്ടോ ഉണ്ടാക്കില്ല, നമ്മൾ നെയ്ച്ചോറിൽ ഉണ്ടാക്കുന്ന പോലെ ഫ്രൈഡ് റൈസിന് ഇങ്ങനെ ഊറ്റിയിട്ട് റൈസ് ഉണ്ടാക്കലും ഉണ്ട്, പക്ഷേ അത് എനിക്ക് ശരിയാവുന്നേയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് റൈസ് ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെ ചിക്കൻ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചമുളക് ഓൾറെഡി ഇട്ടിനല്ലോ, അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റിൽ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം.
കറിയും റൈസെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല. എന്തായാലും നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അവർ എണീക്കലുണ്ടാവുള്ളൂ. കുട്ടികളെ വീട്ടിലാക്കി വന്നുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പർച്ചേസാണ്. പിന്നെ അധികം ഇതുപോലെ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ വരും കേട്ടോ. അങ്ങനെ വരുമ്പം നല്ല ഫ്രഷ് സാധനങ്ങളും ഉണ്ടാവും, പിന്നെ തിരക്കും ഉണ്ടാവില്ല. ഈവനിങ്ങിലായാലും പിന്നെ നല്ല തിരക്കിരിക്കും, പ്രത്യേകിച്ച് ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തൊക്കെ അങ്ങ് അടുക്കാൻ പറ്റൂല. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇതാ ഈ ഒരു സെക്ഷൻ ശ്രീലങ്കൻ ഐറ്റംസ് ആട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുണ്ടക്കായ തന്നെയാണ്. ഇവിടെ സ്മോൾ എഗ് പ്ലാന്റ് എന്നൊക്കെ എഴുതി വെച്ചിന്. പിന്നെ എന്തല്ലോ എനിക്ക് അറിയുന്നേ അറിയാത്തതായിട്ടുള്ള എന്തല്ലോ ഐറ്റംസ് ഉണ്ടേനു. അതിൽ ഞാൻ ഈ ഇടിച്ചൊക്കെ എടുത്തിന്. അങ്ങനെ ഇതാ പർച്ചേസെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് തിരിച്ചു വരാൻ. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ടും എല്ലാം എണീച്ച് വരുന്നുണ്ട് കുട്ടികൾ. ശരിക്കും രാവിലെ വെള്ളവും കുടിച്ച് അങ്ങനെ സാധനം വാങ്ങിക്കാൻ പോയതാട്ടോ. വേഗം തിരിച്ചു വരണമല്ലോ. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലേനു. അങ്ങനെ റൈസ് കാക്ക് ചായ കൊടുത്ത് പിന്നെ ഇതാ ഞാൻ വെള്ളാപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കുന്ന. അതിൻ്റെ മെയിൻ കാരണം വെള്ളാപ്പം ഞാൻ ആ ഒരു രീതിയിൽ വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. അതിൻ്റെ ആ നടുവിൽ വരുന്ന ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കുട്ടികൾ ബാക്കി വെക്കും, സൈഡ് മാത്രം തിന്നിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞി അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കും. ഇതാവുമ്പോൾ പിന്നെ ഫുള്ളങ്ങ് തിന്നോളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോളെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയെല്ലാം ആയതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം മൊത്തം കർട്ടനും എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിക്കും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടില്ല.
ഏകദേശം ഹാളെല്ലാം ഒന്ന് ക്ലീൻ ആക്കി റെഡി ആകുന്ന ടൈമിൽ കുട്ടികൾ ഓരോരുത്തരായി എണീച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ നിലയിലൊന്ന് തുടക്കാൻ നിന്നിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ നല്ല തുടക്കൽ സ്പ്രേ മോപ്പ് എന്ന് പറയും. ഇത് എനിക്കിത് യൂസ് ചെയ്യാൻ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് വെള്ളത്തിൻ്റെ ചിലവും ഇല്ല. പിന്നെ ഇപ്പം എന്താ പറയുക, ഡെയിലി നിലയെല്ലാം ക്ലീൻ ആക്കുന്നവർക്കാണ് ഇത് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ വൺ വീക്കെല്ലാം കൂടി ഇങ്ങനെ തുടക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ നിലയെല്ലാം, അന്നേരം നല്ല കച്ചറ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര നന്നാവുമെന്ന് അറിയില്ല. ഞാൻ ഒന്നരാട അല്ലെങ്കിൽ ഡെയിലി നിലം വൃത്തിയാക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത് നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും, ഒരുപാട് കച്ചറയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കർട്ടനെല്ലാം അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കർട്ടൻ ഞാൻ അധികവും ആറിയിടില്ല, പകരം ഇത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ ചൂടുകൊണ്ട് പിന്നെ എ സി ഇടുന്നതാണല്ലോ അങ്ങ് ഡ്രൈ ആയിക്കോളും. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൈസ്ക്ക് പള്ളിയിൽ പോകാൻ റെഡിയാകുന്നുണ്ട്. അതുപോലെ ഞാൻ രാവിലെ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഏകദേശം തണുത്ത് ഫ്രൈഡ് റൈസിലേക്ക് ഇടാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസൊക്കെ ഇതാ ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുനാഫ ഉണ്ടാക്കുന്ന അറബിക് സ്വീറ്റിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ആട്ടോ ഇത്. അത്യാവശ്യം സ്വീറ്റാണ്, പക്ഷെ അത് നമുക്ക് നമ്മളുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, അതിലേക്കുള്ള ഷുഗർ സിറപ്പിൻ്റെ അളവെല്ലാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഞ്ചസാരയും വെള്ളവും, പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നൂൽപ്പരുവത്തിലാവൊന്നും വേണ്ട, അത് തിളച്ചിട്ട് കുറച്ചൊരു കട്ടിങ്ങനെ ആയാൽ ഓഫാക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് അവിടെ ഒരു സൈഡിൽ റെഡിയാകുന്നുണ്ട്. പിന്നെ റൈസ് നേരത്തെ ആക്കി വെച്ചോണ്ട് തന്നെ ഇതായതുപോലെ പെട്ടെന്ന് തന്നെ വെജിറ്റബിളും കൂടെ റെഡി ആയാലും അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിലും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിയുന്നതും രണ്ട് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വല്ലാണ്ടായിട്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതങ്ങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊന്ന് മസാലയെല്ലാം പെരക്കി വെക്കുന്നുണ്ട്. സാധാരണ നോർമൽ മസാല തന്നെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ, പിന്നെ കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ചിക്കനും ഷുഗർ സിറപ്പും ചോറും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് തണിഞ്ഞിട്ട് വേണം കുട്ടിക്ക് ചോറ് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ
കുനാഫക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ട് പാൽ വെച്ചിട്ടുള്ള. അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കുട്ടികൾക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു കപ്പിലും കുറച്ചും കൂടെ കൂടുതലുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും പിന്നെ 2.5 teaspoon കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. കുട്ടിയൊക്കെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി കുനാഫ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ചീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ട്രയാങ്കിൾ ചീസ് ഇട്ടല്ലോ, അതെടുക്കുക. ഇല്ലെങ്കിൽ ക്രീം ചീസ് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പുറത്തുനിന്നെല്ലാം വാങ്ങുന്ന സമയത്ത് മോസറല്ല ചീസ് ആട്ടോ കിട്ടൽ, പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ക്രീം ചീസ്. അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് കുനാഫൻ്റെ ഡോ. ഇത് ശരിക്കും നല്ല നൂല് പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. കുറേ പേര് സേമിയാന്ന് വിചാരിച്ചിട്ടുണ്ട്, ശരിക്കും സേമി അല്ല. സേമിയും കുറച്ചും കൂടെ ഹാർഡാണല്ലോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്, ബാക്കി അങ്ങനെ തന്നെ ഫ്രീസറിലാണ് വെക്കേണ്ടത്. വൺസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഒരു ക്ലിംഗ് റാപ്പോ അല്ലെ കവറോ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് നാശമായി പോവും. കുനാഫേൻ്റെ ഡോ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഫുഡ് പ്രോസസ്സറാട്ടോ യൂസ് ചെയ്യുന്ന, മിക്സ് ചെയ്യാൻ കൈ ഉപയോഗിച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ നല്ലോണം അങ്ങ് മിക്സായി കിട്ടും. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ ഇതാ നല്ലോണം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പാലിൽ കോൺഫ്ലവറെല്ലാം, അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചൂടാക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചീസെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ചീസ് ആകുമ്പോൾ നല്ല കേട്ടോ, അതിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഏകദേശം പാലിൻ്റെ ആ ഒരു മിക്സ് കുറച്ചൊന്ന് കട്ടിയിൽ ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വല്ലാണ്ടായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് അതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു നല്ലൊരു ക്രീമി ആയിട്ടുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ മിക്സിയിലേക്ക് ഇടുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കുനാഫ റെഡിയാക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ ഡോ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കെല്ലാം നല്ലോണം ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് നടുവിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അധികം സൈഡിലേക്ക് ആക്കാണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെയായിട്ട് മാറ്റി വെച്ച ഡോ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ലെവലാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സിമ്മിൽ നല്ലോണം തീ കുറച്ചിട്ട് ഒരു എനിക്കായിട്ടുള്ളത് ഒരു 40-45 minutes അടുത്തായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ കരിഞ്ഞൊന്നും പോകാണ്ട് നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബദാം ഞാൻ പൊടിച്ച് വെച്ചാണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ. ഏത് നട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇതുപോലെ മൂടിയിൽ ആവീൻ്റെ വെള്ളം വരുമല്ലോ, അതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും കുനാഫ നമുക്ക് ഓവനിലും ഉണ്ടാക്കിയെടുക്കാം. ഓവനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്ര ടൈമൊന്നും എടുക്കില്ല. സ്റ്റൗ ടോപ്പിലാവുമ്പോൾ
സിമ്മിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ 3/4 മണിക്കൂറിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നല്ല അടിപൊളി കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ ബദാം പൊടിച്ച് വെച്ചിട്ടുണ്ടേനു, അത് തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുക ചെയ്യൽ. പിന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കുന്ന കേട്ടോ ആ ടേസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പീസ് ഞാൻ അപ്പം തന്നെ കഴിച്ച്, പിന്നെ കുറച്ച് അതിൻ്റെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടിയും കഴിച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയായി കിട്ടും. പേരെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമെന്ന് വിചാരിക്കും. ശരിക്കും എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു കുനാഫ ഡോ ആണ്. അതിപ്പോൾ നാട്ടിലും എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ചീസും ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മധുരമെല്ലാം അവരവരെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടവും കുറക്കുകയെല്ലാം ചെയ്യാം. കുനാഫയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ രാത്രിക്കൊക്കെ കാര്യമായിട്ട് വേറെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടിയില്ലേനു. എന്താ രാവിലത്തെ കറിയും ഫ്രൈഡ് റൈസും എല്ലാം ബാക്കിയുണ്ടേനു. അപ്പോൾ അതെല്ലാം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ മുന്നത്തെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.